ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്മടിയിൽ കിടത്തിനാൻ. ഇളയമ്മേ, എന്താണ് താതന്റെ ദുഃഖകാരണം? എന്താണ് എന്താണ് ഉണ്ടായത്? രാമ, മഹാരാജൻ എനിക്ക് രണ്ട് വരങ്ങൾ നൽകിയിരുന്നു. അവ ഞാൻ ചോദിച്ചു, അനുവദിക്കുകയും ചെയ്തു. പക്ഷേ എങ്ങനെ നിന്നോട് പറയേണ്ടു എന്നാണ് ശങ്കിക്കുന്നത്. ആ രണ്ട് വരങ്ങളും നിനക്ക് മാത്രമേ പ്രായോഗികമാക്കാനാവൂ. അമ്മേ, ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത് എന്തിനെ? പിതാവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. ലക്ഷ്മണനെയും സീതയെയും രാജ്യത്തെയും ഞാൻ ഉപേക്ഷിക്കും. പറയൂ, പിതാവിന്റെ ആജ്ഞ എന്തായാലും ഞാൻ അനുസരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഭരതനെ രാജാവായി അഭിഷേകം നടത്തണം. ആദ്യത്തെ വരം അതാണ്. രണ്ടാമത്തേത്, 14 വർഷം രാമൻ താമസ വേഷധാരിയായി കാനനത്തിൽ വസിക്കണം. നിന്നോടിത് പറയാൻ മഹാരാജാവ് മടിക്കുന്നു. എന്തിനെ? ഭരതനെ അഭിഷേകം നടക്കട്ടെ, വനത്തിലേക്ക് ഞാൻ പുറപ്പെടാം. അമ്മേ, രാജ്യഭാരം വിഷമമാണ്, ദണ്ഡകവാസമാവട്ടെ ഏറ്റവും എളുപ്പവും. ഇളയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് മറ്റൊരു തെളിവെന്തിന്? രാമ, രാമ. പിതാവേ, സ്ത്രീമോഹിതനായ രാജാധമനാണ് ഞാൻ. എന്നെ പിടിച്ചു കെട്ടി രാജ്യം കീഴടക്കി ഭരിക്കാൻ നിനക്ക് അവകാശമുണ്ട്. അത് ചെയ്യൂ രാമ. പിതാവേ, വെറുതെ എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ ആരണ്യവാസത്തിനൊരുക്കമാണ്. അമ്മയെയും സീതയെയും കണ്ടു വന്ദിച്ച് ഞാൻ പുറപ്പെടുകയാണ്. പിതാവേ, എനിക്ക് യാത്രാനുമതി നൽകിയാലും. രാമ, രാമ, എന്റെ രാമ. അയോധ്യയെങ്ങും ക്ഷോഭവുമാധിയും ഉയർന്നു മോദം അടങ്ങിയൊടുങ്ങി. അയോധ്യയെങ്ങും ക്ഷോഭവുമാധിയും ഉയർന്നു മോദം അടങ്ങിയൊടുങ്ങി. വിഷമജ്വര പരവശരെ പോലെ വിഷമിച്ചേവം വിലപിപ്പോചില. വിഷമജ്വര പരവശരെ പോലെ വിഷമിച്ചേവം വിലപിപ്പോചില. അയോധ്യയെങ്ങും ക്ഷോഭവുമാധിയും ഉയർന്നു മോദം അടങ്ങിയൊടുങ്ങി. വിഷമജ്വര പരവശരെ പോലെ വിഷമിച്ചേവം വിലപിപ്പോചില. മകന്റെ ശ്രേയസ്സിനു വേണ്ടി സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ നടത്തിച്ച് പ്രസാദവുമായി അമ്മ കൗസല്യ കാത്തിരിക്കുന്നു. അരികിൽ തന്നെ സുമിത്രയുമുണ്ട്. രാമനെ കണ്ടപ്പോൾ ആ അമ്മമാർക്ക് മനസ്സിൽ ആനന്ദത്തിരയിളകി. അമ്മേ. മോനെ, രാമ, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഉപവാസത്തിന്റെ ക്ഷീണമാവാ.
കുളിച്ചു വരൂ, പാൽ കഞ്ഞി കുടിക്കാം. അഭിഷേക മണ്ഡപത്തിലേക്ക് പോകാറായില്ലേ? അമ്മേ, ഇപ്പോൾ ഭക്ഷണത്തിന് സമയമില്ല. ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്ത്? എന്തിന് മോനി? രാമ പിതാവ് കൈകേയി ഇളയമ്മയ്ക്ക് രണ്ടു വരങ്ങൾ നൽകിയിരുന്നു. ഒന്ന് ഭരതനെ വാഴിക്കുക, മറ്റൊന്ന് എന്നെ വനത്തിലയക്കുക. മോനെ, കാട്ടിലേക്ക് ഞാൻ കൂടി പോരുന്നു. അമ്മേ, അമ്മ ദുഃഖിക്കരുത്. എന്റെ വയറ്റിൽ പിറന്നത് മൂലം നിനക്ക് രാജ്യം നഷ്ടമായി. രാജ്യത്തിലും വലുതാണ് എനിക്കെന്റെ അമ്മ. അമ്മ വിഷമിക്കരുത്. എങ്കിലും മോനെ, അമ്മേ, ഗ്രാമത്തിന് വേണ്ടി വീട് ഉപേക്ഷിക്കുക, നഗരത്തിന് വേണ്ടി ഗ്രാമം ഉപേക്ഷിക്കുക, രാജ്യത്തിന് വേണ്ടി നഗരം ഉപേക്ഷിക്കുക, സ്നേഹത്തിന് വേണ്ടി രാജ്യം ഉപേക്ഷിക്കുക. എല്ലാവരോടും എനിക്കുള്ള സ്നേഹം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ത്യാഗത്തിന്റെ സുഹൃത്തം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷേ നിന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാണസങ്കടം നീ അറിയാത്തത് എന്താണ് രാമ? സ്നേഹത്തോടൊപ്പം വേദനയും ഉണ്ടമ്മേ. മോനെ, നീ പിതാവിന്റെ വാക്കുകേട്ടെ. കാനനത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രാണൻ ത്യജിക്കും മോനെ. ധർമ്മം രാജ്യപാലനമാണ്, കാനനവാസമല്ല. ക്ഷത്രിയന്റെ കയ്യിൽ വാള് വെറും അലങ്കാര വസ്തുവല്ല, അത് ആയുധമാണ്. ആയുധം പ്രയോഗിക്കുമ്പോഴേ ക്ഷത്രിയൻ ആ പേരിന് അർഹനാവുന്നുള്ളൂ. ലക്ഷ്മണ, നീ പറയുന്നത്? അയോധ്യയിലെ പൗരാവലിയും സൈന്യങ്ങളും നമ്മോടൊപ്പമുണ്ട്. ഭരതനെ അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ പിതാവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടത് മക്കളുടെ കടമയാണ് ലക്ഷ്മണ. ചതുരംഗപ്പടയുടെ സർവ്വസന്നാഹങ്ങളും നമ്മെ പിന്തുടരും. സേനാപതികളും ദളപതികളും കൂടെ നിൽക്കും. അവരുടെ കൂറ് രാമനോടാണ്. ലക്ഷ്മണ, അനിയ, ആർക്കെതിരായാണ് വാളുയർത്തേണ്ടത്? ആരെയാണ് ജയിക്കേണ്ടത്? ഏട്ടാ, ശത്രുവിനെ ജയിക്കണം. പകർച്ചവ്യാധി പിടിപെട്ട നഗരം പോലെയായിരിക്കുന്നു അയോധ്യ. രാജവീഥിയിലെ ഉത്സാഹ തിമിർപ്പ് പെട്ടെന്ന് നിന്നു. അഭിഷേക മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടവർ ജോലി മതിയാക്കി. പാതി ഉയർത്തിയ കൊടിക്കൂറകൾ ആ നിലയിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. ജനങ്ങൾ ദുഃഖിതരും കോപാകുലരുമാണ്. ഞാൻ അറിഞ്ഞു ലക്ഷ്മണ. ആരംഭിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വാക്കെന്തിന്? ഒന്ന് വിരൽ ചൂണ്ടിയാൽ മതി. ജനങ്ങളും സൈന്യവും അയോധ്യയിലെ സിംഹാസനം പിടിച്ചെടുത്ത് രാമൻ അവരോധിച്ച് വിജയോത്സവം നടത്തും. അനിയ, ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണ്. രാമന് വേണ്ടാത്തതിന് ലക്ഷ്മണന്. ഞാനും വരുന്നു കാട്ടിലേക്ക്. നീയും എന്തിന്? ആ പാപപരിഹാരത്തിന്. ലക്ഷ്മണ, ആലോചിക്ക്. നീ കൂടി പോന്നാൽ ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇനി ഭരതന്റെ ഉപ്പും ചോറും തിന്നാൽ ഞാനിവിടെ നിന്നാൽ ഭീരുവെന്ന് വിളിച്ച് ഷണ്ടന്മാർ വരെ എന്നെ പരിഹസിക്കും. രാമനുള്ളത് രാമൻ അനുഭവിച്ചാൽ മതി.
ഈ കൊട്ടാരത്തിൽ ലക്ഷ്മണന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ രക്ഷ നിന്റെ കൈകളിലാണ്. സ്വയം രക്ഷിക്കാൻ കഴിയാത്തവരെങ്ങനെ അന്യനെ രക്ഷിക്കും? ഏട്ടൻ എന്നാണോ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്നത്, അന്നേ ലക്ഷ്മണൻ ഇവിടെ കാലുകുത്തുകയുള്ളൂ. ഈ തീരുമാനം മാറ്റാൻ ആരാലുമാകില്ല. ലക്ഷ്മണ, അനിയ, എന്നെ കൂടി കാട്ടിലേക്ക് പോകാൻ അനുവദിക്കും. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ തോൽക്കുന്നതും സന്തോഷം തന്നെ. ശരി, നീ കൂടി പോരൂ. ഏട്ടാ.